നമസ്കാരം. സിനിമ ചായനിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പോർട്സും ഇന്ത്യക്കാരനും തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നാൽ ക്രിക്കറ്റിനോളം പ്രസക്തി മറ്റു കായിക വിനോദങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് സംശയകരമായ കാര്യമാണ്. എന്തിനേറെ പറയണം, ഒരു കാലത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനക്കാരായി വാണിരുന്ന ഹോക്കി പോലും ഇന്ന് കാണാൻ ആളില്ല എന്നതല്ല വാസ്തവം. 2007 ഇന്ത്യ ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് 2020 കിരീടം നേടുമ്പോൾ മറ്റൊരു അത്ഭുതവും യു കെയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. 2007 U14 റഗ്ബി ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടിയ ചുണക്കുട്ടന്മാരുടെ കഥ പറയുന്ന ജംഗിൾ ക്രൈ എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മുടെ ഈ എപ്പിസോഡ്. 2007 റഗ്ബി എന്ന കളിയെപ്പറ്റി ഒന്നും തന്നെ അറിയാത്ത കുറച്ച് കുട്ടികൾ 4 മാസത്തെ ട്രെയിനിങ് കൊണ്ട് വേൾഡ് U14 റഗ്ബി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവരുടെ നേട്ടത്തിലേക്കും കോട്ടത്തിലേക്കുമുള്ള യാത്രയുമാണ് ഈ സിനിമ. ഒരു അണ്ടർഡോഗ് കഥ പറയുന്ന സിനിമയുടെ സ്ഥിരം കുറച്ച് ഫോർമുലയൊക്കെയുള്ള ചിത്രമാണെങ്കിൽ കൂടിയും ഇത്തരമൊരു നടന്ന സംഭവത്തെ പ്രേക്ഷകന് മുൻപിൽ എത്തിക്കാൻ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ. പലരും ഇന്നും ഈ ചിത്രം കാണുന്നത് വരെ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ട്രൂ സ്റ്റോറിയാണ് ജംഗിൾ ക്രൈ. അഭയ് ഡിയോളും എമിലി ഷായുമാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്ഥിരം കണ്ടു പഴകിയ കോച്ചാകാതെ തന്റെ കുറച്ച് പ്രശ്നങ്ങളും ടീമിനോടുള്ള വിശ്വാസക്കുറവും എല്ലാം കാണിച്ചു നീങ്ങുന്ന കഥാപാത്രമാണ് അഭയുടേത്. എമിലി ഷായും തനിക്ക് ലഭിച്ച റോൾ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുന്നു. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ്, അധികം ഗിമ്മുക്കുകളില്ലാതെ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ്. സിനിമ അവസാനിക്കുമ്പോഴും ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റിതര സ്പോർട്സിനോടുള്ള മനോഭാവം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഒരു പോരായ്മയായി തോന്നിയത് പ്രധാന കഥാപാത്രങ്ങൾ ഒഴിച്ച് മറ്റ് കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ നല്ലൊരു ക്യാരക്ടർ ഡെപ്ത് ഇല്ലാത്തതായി അനുഭവപ്പെട്ടു എന്നതാണ്. ഇവരുടെ പെർഫോമൻസും വളരെ ഫ്ലാറ്റ് ആയിരുന്നു. സ്പോർട്സ് ഡ്രാമ യോണ്ടയിൽ വന്ന ഈ സിനിമ ചില സമയങ്ങളിൽ ഒരു ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ഫീൽ തരുന്നുണ്ട്. ഇത് കഥയുടെ മെല്ലെപ്പോക്കിന് കാരണമായെന്നതാണ് അനുഭവപ്പെട്ടത്. 2 പകുതിയിൽ അനാവശ്യമായി കുറച്ച് ഇമോഷണൽ രംഗങ്ങൾ സിനിമയിൽ കുത്തിക്കേറ്റാൻ ശ്രമിച്ചതായി കാണുന്നു. പ്രത്യേകിച്ച് എമിലി ഷായുടെ കഥാപാത്രവും അമ്മയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ അതിനാടകീയത വ്യക്തമാണ്. അധികം ആർക്കും അറിയാത്ത ഒരു സംഭവത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നതൊഴിച്ചാൽ ഈ കഥയും നമ്മൾ കണ്ടിട്ടുള്ള അണ്ടർഡോഗ് സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്ന ഒന്നാണ്. എന്തായാലും ഞങ്ങൾക്കൊരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് തന്ന ചിത്രമാണിത്. നിങ്ങൾക്ക് സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി.